വിശേഷങ്ങളുമായി ജോസ് വണ്ടർലസ്റ്റ് ഒഡീസിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് മേഘാലയയിലെ ഒരു ക്യാപ്ചറിങ് ഇഷ്യൂസ് നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പോകണേ. അതിൻ്റെ ക്രൗഡാണ് നിങ്ങൾ കാണുന്നത് ഇപ്പോൾ എൻ്റെ പുറകിലൊക്കെ ഉള്ള ആളുകൾ. അതായത് ഇവിടെ ആളുകൾക്ക് എല്ലാ വില്ലേജിനും അവർക്ക് സ്വന്തമായിട്ട് സ്ഥലമുണ്ടാവും. ഓക്കെ, നമ്മുടെ ഒരു ഫോറസ്റ്റ് ഏരിയ പോലെ. അപ്പോൾ ആ സ്ഥലങ്ങൾ മാരേജ് കഴിയുന്നവരെ ഇവിടെയുള്ള ആൺകുട്ടികൾക്ക് അല്ലെങ്കിൽ അവിടെയുള്ള വീട്ട് പെണ്ണുങ്ങൾക്ക് എപ്പോഴും ചെയ്യാം. ആണുങ്ങൾക്ക് അവരുടെ മാരേജ് കഴിയുന്നവരെ ആ സ്ഥലം നമുക്ക് സ്വന്തമായിട്ട് കൃഷി ചെയ്യാം. നമ്മളൊരു ഏരിയ ഒക്യുപ്പൈ ചെയ്യുക, അവിടെ നമുക്ക് ഇഞ്ചിയോ പച്ചക്കറികളോ ഒക്കെ കൃഷി ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ കൃഷി ചെയ്യാൻ വേണ്ടി അവരുടെ ലൈഫിൽ അവർക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടി വില്ലേജ് വെക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഇങ്ങനെ പല വില്ലേജുകൾക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വില്ലേജിന് സ്ഥലമുണ്ട്. അപ്പോൾ ആ സ്ഥലത്ത് ഇങ്ങനെ പിള്ളേരൊക്കെ വന്നിട്ട് കൃഷിയൊക്കെ ചെയ്യും. ഓക്കെ, കൃഷിയൊക്കെ ചെയ്ത് അവർ അത്യാവശ്യം കാണിച്ച് ആ വില്ലേജിനൊന്നും കൊടുക്കണ്ട, ഇടയ്ക്ക് ക്ലീനിങ് ജോബൊക്കെ ചെയ്താൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഒരുപാട് ആൺകുട്ടികൾ ഒരുപാട് പൈസ ഏൺ ചെയ്യണം. നല്ല ആരോഗ്യമുള്ള കുട്ടികളെ നമുക്ക് ഈ വില്ലേജിൽ കാണാൻ പറ്റും. ഇങ്ങനെ മല കയറി കൃഷി ചെയ്യുന്ന, അപ്പോൾ ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ അങ്ങനെ മല കയറി കൃഷി ചെയ്യുന്ന പലരും ഇഞ്ചി വെക്കുന്നതൊക്കെ. അപ്പോൾ ഇവിടെ എന്താ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ അകത്ത് തന്നെ ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയ ഉണ്ട്. വില്ലേജ് ലാൻഡിൽ ഒരു ഏരിയ അവർ ഫോറസ്റ്റ് പോലെ സൂക്ഷിക്കും. അവിടെ മരങ്ങൾ കട്ട് ചെയ്യാൻ പാടില്ല, അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് കയറി കിളികളെ പിടിക്കാനോ ഒന്നും പാടില്ല. അപ്പോൾ ഇതിൻ്റെ താഴെ ചില ആളുകൾ സ്ഥലങ്ങൾ കയ്യേറും, കയ്യേറി അവർ കൃഷി ചെയ്യും. അപ്പോൾ അത് ലീഗലി വില്ലേജ് കമ്മിറ്റി പെർമിറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ വില്ലേജ് ഒരു ദിവസം അറിയിച്ചിട്ട് നമ്മളുടെ സ്ഥലങ്ങൾ, വില്ലേജിൻ്റെ സ്ഥലങ്ങൾ, എല്ലാ വില്ലേജിലെ എല്ലാ വീട്ടിൽ നിന്നും ഒരാൾ മിനിമം പോകണം. പോയിട്ട് അങ്ങനെ ക്യാപ്ചർ ചെയ്തേക്കുന്ന ലാൻഡുകളൊക്കെ തിരിച്ചു പിടിക്കണം, അത് പ്രൊട്ടക്റ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ ഒരു പരിപാടിയാണ് നമ്മളിപ്പോൾ പങ്കെടുക്കാൻ പോകുന്നത്. അതായത് വില്ലേജിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ലാൻഡ് ഒരു കാരണവശാലും മറ്റൊരാളുടെ കൈവശപ്പെടുത്താൻ പാടില്ല, അതൊന്ന്. രണ്ടാമത്തെ കാര്യം, പോലീസ് കംപ്ലൈൻ്റ് പരിപാടികളൊന്നുമില്ല. ഓൾ വില്ലേജ് വരും, ഓൾ വില്ലേജ് വന്നിട്ട് അവരുടെ വില്ലേജിൻ്റെ സ്ഥലം എല്ലാവർക്കും അവകാശപ്പെടാനുള്ളൂ. അപ്പോൾ അത് തിരിച്ച് വില്ലേജിലേക്ക് പിടിക്കുന്ന ഒരു പരിപാടിയാണ് ഇന്നത്തെ വീഡിയോ. നമുക്കപ്പോൾ കാണാം. വില്ലേജ് കാടിളകി വരുന്ന പോലെയാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ നമുക്ക് നമ്മുടെ ചാനലിൽ കാണാം കേട്ടോ. മേഘാലയയുടെ ഇടയ്ക്ക് ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ ട്രാവൽ വീഡിയോസ് ഇടും, അല്ലാത്തപ്പോൾ മുഴുവൻ വില്ലേജിൻ്റെ വീഡിയോസാണ് നമ്മളുടെ കയ്യിൽ വരുന്നത്. ഭയങ്കര ഓർത്തഡോക്സ് ആയിട്ട് ഒരു യുണീക്ക് ആയിട്ടുള്ള വില്ലേജാണ് ഇവിടെ. സിറ്റിയിൽ നിന്ന് ഏതാണ്ട് 30 കിലോമീറ്റർ ഉള്ളിലേക്ക് വരണം. അതിനും കെഞ്ചിയുണ്ട്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഉംതങ്ങം റിവർ. അതായത് പണ്ട് ഈ നമ്മളവിടെ കനാൽ എന്ന് പറയാം, അപ്പോൾ ഈ കനാലിൻ്റെ ഇരുവശങ്ങളിലുമായിട്ടാണ് ഒരു വില്ലേജ് ഉണ്ടാകുന്നത്. അതിനാണ് ശരിക്കും ഉംതങ്ങം വില്ലേജ് എന്ന് പറഞ്ഞു തന്നത്. ഒരു ആ കാലത്തിൽ ഫ്ലൂ വന്നു, പനി, പകർച്ചപ്പനി. അത് ഈ വില്ലേജിൽ 90% ആളുകളും മരിച്ചുപോയി. അങ്ങനെയാണ് ഇപ്പോൾ ഉള്ള ബാക്കിയുള്ള ആളുകളാണ് നമ്മുടെ സൈഡിൽ ഇപ്പോൾ നമ്മുടെ വീട്ടിലെ വീടുള്ള വീടിൻ്റെ അടുത്തൊക്കെ ആയിട്ട് അങ്ങോട്ട് മാറി താമസിച്ചത്. ഇപ്പോൾ ഇത് ഇവരുടെ പഴയ ഒരു മെമ്മറീസ് ഉള്ള സ്ഥലമാണ്. ആ സ്ഥലത്തോടെയാണ് നമ്മളിപ്പോൾ നടന്നു പോകുന്നത്. എല്ലാവരും എത്തി. അപ്പോൾ മൂന്ന് വില്ലേജിൻ്റെയും ഹെഡ്മാൻമാരും സോർട്ടറൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അവർ ആരാണ് ഇത് കയ്യേറി കൃഷി ചെയ്തേക്കുന്നതെന്നൊക്കെ നോക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്. ഇവിടെ കുറച്ച് ആളുകൾ കയ്യേറിയിട്ടുണ്ട്. ഈ കൂട്ടത്തിലുള്ള ആളുകൾ തന്നെ ആയിരിക്കണം 90% അങ്ങനെ കൃഷി ചെയ്യാൻ വരുന്നത്. അവരോട് വാക്കാലും എല്ലാവരും മുമ്പിൽ വെച്ച് വിലക്കി അത് തിരിച്ചെടുക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് കത്തിച്ചേക്കനെ കാണാം. ഇത് കത്തിക്കുന്നതെന്ന് വെച്ചാൽ ഒന്ന് റോഡിട്ടൊക്കെ ഉണ്ട്, രണ്ടാമത്തെ കാര്യം ഇങ്ങനെ കത്തിക്കുന്നത് ഇഞ്ചി നടാൻ വേണ്ടിയിട്ടാണ്. ഇത് കാടൊക്കെ വെട്ടി തെളിച്ചിട്ട് അവിടെ തീയിടും, തീയിട്ടിട്ടാണ് കിളച്ച് ഇഞ്ചി നടുന്നത്. താഴെ സ്ഥലമുള്ള ആളാണ് ഈ സ്ഥലം കയ്യേറിയിരിക്കുന്നത്. ഇപ്പോൾ തിരിച്ച് വില്ലേജിലേക്ക് പിടിക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ നടക്കുന്നത്.
അവസാനമായിട്ട് ആളുകൾ കട്ട് ചെയ്ത സ്ഥലമാണ്. അപ്പോൾ ഇതിനെ ഇപ്പോൾ ഇവരെ ഇവിടെ കൊണ്ടുവന്നു, അവരവിടെ സംസാരിച്ചതാണ് അപ്പോൾ കണ്ടത്. അതായത് ഇത് പഴയ പോലെ കാട് പോലെ ആക്കി മാറ്റണം, മരങ്ങളൊക്കെ നട്ട് കാട് പോലെ ആക്കണം, എന്നിട്ട് വില്ലേജ് കമ്മിറ്റി പ്രൂവ് ചെയ്താൽ മാത്രമേ ഇവർക്കോ ഇവരുടെ കുടുംബാംഗങ്ങൾക്കോ മറ്റുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ, വില്ലേജിൻ്റെ സ്ഥലങ്ങളിൽ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടുത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൃഷി സ്ഥലമുണ്ടല്ലോ, നെൽപ്പാടമുള്ളവർക്ക് 20 ഫീറ്റ് വരെ കാടിലേക്ക്, അതായത് വില്ലേജിൻ്റെ ലാൻഡിലേക്ക് കയറി കൃഷി ചെയ്യാം, സ്വന്തം ആവില്ല കൃഷി ചെയ്യാനുള്ളവരോട്. അപ്പോൾ ആ സ്വന്തം 20 അടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നതിന് പഴയ ആധാരമുള്ള ആളുകൾക്ക്, പഴയ പേപ്പറുള്ളവർക്ക് 50 ഫീറ്റ് ഉണ്ട്. ഇവിടെയാണെങ്കിൽ 20 ഫീറ്റിന് വില്ലേജ് ആൾക്കാർ ഒരു നള പോലെ കിട്ടുന്നു. ഇതെല്ലാം വിശ്വാസം ഉണ്ടോ? ഇതൊന്നും ആരും പൊളിക്കൊന്നുമില്ല ചെയ്യുന്നു. ഇതാണ് നാച്ചുറൽ വാട്ടർ, നാച്ചുറൽ ലൈഫ്. അലാൻ അടിപൊളിയാണോടി? അലാൻ വാട്ട് ഇസ് ദാസ് കം ടു? വൈൽഡ് സ്ട്രോബെറി. ദ വൈൽഡ് സ്ട്രോബെറി. വൈൽഡ് സ്ട്രോബെറി. എനിക്ക് വൈൽഡ് സ്ട്രോബെറി കാണാം. ഇത് വൈൽഡ് സ്ട്രോബെറി ആണ്. ഇതൊക്കെയാണ് കഴിക്കുന്നോണ്ടാണ് ഇവിടുത്തെ ആൾക്കാരുടെ ഹെൽത്ത്. സ്ട്രോബെറി സാലഡ് പോലെ തന്നെ ഉപയോഗിക്കുന്ന ഐറ്റമാണ്. ഇത് ചോറ് തിന്നുമ്പോൾ അതിൻ്റെ കൂടെ ഇതും കൂടി പച്ചലകൾ, ഈ പൂവ് ഇതും കൂടി കടിച്ചു തിന്നു. ഇതൊക്കെ ഇവിടെ കിട്ടാണ്ട് കേട്ടോ, കിട്ടാത്ത സാധനങ്ങളാണ്. ഇതൊക്കെ നല്ല സൂപ്പർ ഐറ്റംസ് ആണ്. നമുക്ക് നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്നു. നമ്മുടെ നാട്ടിൽ സംഭവം അടിപൊളിയാണ്. അപ്പോൾ വൈൽഡ് ലൈഫ്, നമ്മുടെ വില്ലേജ് ലൈഫിൻ്റെ പ്രത്യേകത അത് വില്ലേജ് വിത്ത് വൈൽഡ് ലൈഫാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ ഇവിടെ ലോക്കലി കിട്ടും, ഡിപ്പെൻഡ് സീസണിൽ. അപ്പോൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മേഘാലയ സന്ദർശിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ രസകരമായ വീഡിയോ നിങ്ങൾ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കാരണം വില്ലേജിലെ നമ്മൾ കോടതിയോ പോലീസോ ഒന്നുമല്ല, ഇവിടുത്തെ ആളുകൾ ഒന്നിച്ചുകൂടി തന്നെ അവരൊന്നിച്ച് ചർച്ച ചെയ്ത് കോംപ്രമൈസ് ചെയ്യുന്നൊരു ഒരു പരിപാടിയാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇതുപോലെ കയ്യേറിയിട്ടുണ്ടെങ്കിൽ വില്ലേജ് ഒന്നിച്ചു വരും, അല്ലെങ്കിൽ വേറെ വില്ലേജുകാർ നമ്മുടെ കയ്യേറിയിട്ടുണ്ടെങ്കിലും നമ്മൾ ഒന്നിച്ചു പോകും, അവരും ഒന്നിച്ചു വന്നിട്ട് സംസാരിച്ച് തീർക്കുന്ന പരിപാടിയാണ്. അവിടെ കയ്യാങ്കളികളൊന്നും വരാറില്ല. പണ്ട് ഹെഡ് ഹണ്ടിങ് പോലെയുള്ള ഒരു വിചിത്രമായ ആചാരങ്ങളൊക്കെ ഈ നോർത്ത് ഈസ്റ്റ് ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അങ്ങനത്തെ ആചാരങ്ങളൊന്നുമില്ല, അത്രയും പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, സ്റ്റേറ്റ് ബൗണ്ടറീസിൻ്റെ പേരിലാണ് എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. എന്നാൽ വില്ലേജ് ലാൻഡുകളുടെ അല്ലെങ്കിൽ ആളുകളുടെ ലാൻഡിൻ്റെ പേരിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ, ഞാനിവിടെ വന്നിട്ട് 5-6 കൊല്ലമായെങ്കിലും ഇതുവരെയും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ട് ഞാൻ എൻ്റെ അറിവിലില്ല. കാരണം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൊക്കെ നമ്മൾ ഇൻവോൾവ് ആകുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വില്ലേജിലെ റിയൽ വില്ലേജിലെ സ്റ്റോറീസാണ് നമ്മുടെ ചാനലിലുള്ളത്. അപ്പോൾ ഇടയ്ക്ക് എൻ്റെ ട്രാവൽ വീഡിയോസും വരും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഉള്ളവരോടും പറയുക ഇങ്ങനത്തെ ചാനൽ നമുക്കുണ്ടെന്ന്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ഞാൻ താഴെ ചേർക്കുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, നോർത്ത് ഈസ്റ്റ് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഇൻഫർമേഷൻസ് വേണ്ടി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ഇൻഫർമേഷൻ എപ്പോൾ ആണെങ്കിലും എനിക്ക് വാട്സപ്പ് ചെയ്യാം. ആ ഗ്രൂപ്പിൽ നമുക്ക് സംസാരിക്കാം, നിങ്ങൾക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടും. അപ്പോൾ അതും നമ്മളുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങളെ ഒക്കെ കാണുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ വരേക്കും ബൈ.